അയ്യമ്പുഴ പഞ്ചായത്തിൽ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കൊല്ലങ്കോട് ചുള്ളിക്കാരൻ ജോയിയുടെ കൃഷിയാണ് നശിപ്പിച്ചത്. വാഴ, റബ്ബർ തുടങ്ങിയ കൃഷികളാണ് നശിപ്പിച്ചത്. 318 വാഴ, 78 റബ്ബർ എന്നിവയാണ് ആന പിഴുതെറിഞ്ഞത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ആനക്കൂട്ടം കൃഷി നശിപ്പിച്ചത്. കൊലച്ച വാഴകളാണ് നശിപ്പിക്കപ്പെട്ടവയിൽ ഏറെയും. അടുത്ത ദിവസം കൊലവെട്ടാൻ വച്ചിരുന്നതാണ്. കുട്ടിയാനകൾ ഉൾപ്പെടെ 10 ആനകളാണ് കൃഷിയിടത്തിലെത്തിയത്. 3 തവണയാണ് ഈ പ്രദേശത്ത് കാട്ടാനക്കൂട്ടം എത്തുന്നത്. എന്നാൽ വ്യാപക നാശനഷ്ടം വരുത്തുന്നത് ഇത്തവണയാണ്. ഏകദേശം 400,000 രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ലോണും മറ്റുമെടുത്താണ് ജോയി കൃഷി നടത്തുന്നത്. വൻ സാമ്പത്തിക ബാധ്യതയാണ് ജോയിക്ക് ഉണ്ടായിരിക്കുന്നതും. ഇത് നമ്മൾ വെച്ചിരിക്കുന്നത് കിൻഡിൽ വാഴയാണ്. കിൻഡിൽ വാഴ എന്ന് പറഞ്ഞാൽ 25 kg 30 kg എന്ന ആ റേഞ്ചിൽ വരുന്ന വാഴകളാണ്. അപ്പോൾ ആ ഒരു ഇതിൻ്റെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വൻ നാശനഷ്ടമാണ് വന്നിരിക്കുന്നത്. 1,000 മുകളിൽ ഒരു കൊലയ്ക്ക് എന്തെങ്കിലും കിട്ടേണ്ടതാണ്. ഇപ്പോഴത്തെ വില വെച്ച് നോക്കുമ്പോൾ അത്രയും കിട്ടേണ്ടതാണ്. ഇപ്പം നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് അവർ പറയുന്നത് ഇതിന് ശാശ്വത പരിഹാരം ട്രെഞ്ച് എടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഇവർ ഫെൻസിംഗ് എന്നുള്ളൊരു താൽക്കാലികമായിട്ടുള്ളൊരു ഫെൻസിംഗ് എന്നുള്ള സംവിധാനത്തിലേക്ക് വന്നിരുന്നു. പക്ഷേ ഇതേവരെ ഫെൻസിങ്ങും വന്നിട്ടില്ല. അതേപോലെ തന്നെ ഈ പറഞ്ഞ ട്രെഞ്ചിൻ്റെ പരിപാടികളോ ഒന്നും ഇതേവരെ നമുക്ക് പ്രാവർത്തികമാക്കിയിട്ടില്ല. നമുക്ക് നമ്മുടെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇതിനുള്ള ശാശ്വത പരിഹാരങ്ങൾ കാണണ്ടേ? ഇതേവരെ അങ്ങനത്തെ ഒരു പരിഹാരം ഇവരുടെ ഭാഗത്തുണ്ടായില്ല. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. കണ്ണിമംഗലം പ്രദേശത്ത് നിന്നുമാണ് ആനക്കൂട്ടം ഇവിടെ എത്തുന്നത്. ആനശല്യം ഇല്ലാതാക്കാൻ അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. എൻലൈറ്റ് ന്യൂസ്, അങ്കമാലി.